ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. കഴിഞ്ഞ ആഴ്ച May 31 മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അറിയാലോ, കൊറോണയ്ക്ക് അല്ലേ, അപ്പോൾ ആരെയും വിളിക്കാനും ആഘോഷിക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു, ഞങ്ങൾ ഞാനും ചേട്ടനും മോളും മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ആഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയത് ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഞാൻ കരുതിയതൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ബിരിയാണിക്കുള്ള അരി എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ബീഫ് നോക്കാം. ബീഫ് ഞാനിവിടെ 1.5 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കറിയിലേക്കും ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ 2 പാർട്സായിട്ട് ഞാൻ മാറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പക്ഷേ നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലയും എല്ലാം പറ്റിയതിന് ശേഷം വേവിക്കാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് മസാല പറ്റുമ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. കണ്ടോ, 2 സ്പൂൺ മുളക് പൊടി. അതുപോലെ തന്നെ ഇനി ആവശ്യത്തിന് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ വേപ്പില, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, അങ്ങനെ കുറച്ച് സ്പൈസസ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി നമ്മൾ കുഴച്ച് വെക്കാം. കുഴച്ച് നമ്മളിത് സെറ്റാവാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായി മസാലയൊക്കെ പരറ്റി നന്നായി എല്ലായിടത്തും എത്തിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വയ്ക്കുമ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിരുന്നു. അതുപോലെ തന്നെ വിസിലടിപ്പിക്കുമ്പോൾ ഞാനിവിടെ ഒരു 4-5 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. കാരണം നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ വേവൊക്കെ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഇത് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടോ അങ്ങനെയാണ് ചെയ്യാൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേവിക്കാൻ വയ്ക്കാം. ഈ ഇത് ഞാനിവിടെ ബിരിയാണിക്കുള്ള ക്യാരറ്റാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ബിരിയാണിക്ക് ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് യൂസ് ചെയ്യും. ഇവിടെ ഞാൻ ക്യാരറ്റ് ഇത്രയും ഇത്ര ചെറുതാക്കുന്നുള്ളൂ, ഭയങ്കരമായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ. ഇനി അതിന് ഇനി അരി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു കപ്പിന്, ഇത് ക്ലോസ്ഡ് പോട്ട് മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് അടച്ച് വെച്ചിട്ട് അടച്ച് വേവിച്ച് വേവിക്കുമ്പോൾ അത് വാങ്ങുന്ന ആ കിറ്റിനോടൊപ്പം തന്നെ ഉണ്ടാവും എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ഒരു 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക്, നെയ്യ്, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത്, അതുപോലെ വഴനയില എല്ലാം കൂടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അതേസമയം നമ്മുടെ ബീഫ് വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിലുള്ളത് കറി വയ്ക്കാനും ഒരു പാത്രത്തിലുള്ളത് റോസ്റ്റ് ചെയ്യാനും. ഇനി നമുക്ക് അപ്പുറത്തെ പാനിൽ, അതായത് ഒരു ചട്ടി ചൂടാവുമ്പോൾ ഒപ്പം തന്നെ നമ്മൾ സവോള വഴിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിസ്മിസ്, കാഷ്യൂനട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ എടുക്കാം. ഇവിടെ ഞാൻ കാഷ്യൂനട്ട് യൂസ് എടുത്തിട്ടില്ല കേട്ടോ. കിസ്മിസ് മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് സവോള, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവോള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ നമ്മളൊരു പച്ചമുളക് കീറി, 2-3 പച്ചമുളക് കീറി ഇടുന്നുണ്ട്. സവോള ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ ഒപ്പം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെറുതെ അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. ചതച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ചതച്ചിട്ടാണെങ്കിൽ ഇടാം. അത് നമ്മളെങ്ങനെയാണോ അങ്ങനെ ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഒപ്പത്തിനൊപ്പം സവോള വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സവോളയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ ഞാൻ 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ മുളക് പൊടി, കാരണം ഇതെല്ലാം നമ്മൾ വേവിച്ചെടുത്ത ബീഫിലുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്കതൊക്കെ കോംപ്രമൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മസാലയിൽ ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് നന്നായി വഴറ്റിയെടുത്തു. അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ട് എല്ലാതും നന്നായി യോജിപ്പിച്ചെടുക്കുക.
ഇപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമുക്കറിയാലോ പെട്ടെന്ന് തന്നെ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബീഫ് ഇടുന്നത്. ബീഫ് ഞാൻ കാണിച്ചു തന്നല്ലോ, രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ ഒരു പാത്രത്തിലാണ് നമ്മളിപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലെ ബീഫും എല്ലാം ഇട്ട് നന്നായി മസാലയൊക്കെ എല്ലാത്തിലേക്കും യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ബീഫ് നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് അത്രയ്ക്ക് വേണ്ട എന്നുവെച്ചെങ്കിൽ കുരുമുളക് പൊടി ഒരു ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് നന്നായി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നന്നായി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ, അത് കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് കുറച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അതല്ല താല്പര്യമില്ല വെള്ളം മതിയെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം യോജിപ്പിച്ചിട്ടാണെങ്കിലും കറി പോലെ കുറച്ച് ആക്കിയെടുക്കാം. കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ബിരിയാണി ഇടുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഗ്രേവിയുടെ ആവശ്യമില്ല, കുറച്ച് മതി. ഇനി ബിരിയാണി അരി നമ്മൾ വേവിച്ചെടുത്ത അരി ഇതിലേക്ക് ഇടുമ്പോൾ ഒറ്റ ലെയറായിട്ടിടുക. അതായത് കുറച്ച് കുറച്ച് 2 സെറ്റായിട്ട് വേണം അരി ഇടാൻ. ആദ്യം ഒറ്റ ലെയറായിട്ട് ഇടുമ്പോൾ അതിന് മേലെ ആവശ്യത്തിന് കിസ്മിസ്, അതുപോലെ തന്നെ സവോള ഫ്രൈ ചെയ്തത്, മല്ലിയില എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ലെയറൊന്ന് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം മൂടി വെച്ച ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി എല്ലാവിടത്തേക്കും യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ ഗ്രേവിയിൽ തന്നെ ഈ അരിയൊക്കെ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ആയി നമുക്ക് കിട്ടും. ഇനി അതിനുശേഷം അടുത്ത ലെയറും കൂടെ നമ്മൾ ഇതുപോലെ ഫിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കിസ്മിസും സവോള ഫ്രൈ ചെയ്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇടാം, ആ ബിരിയാണിയുടെ മേലെ. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് ഈ അടുത്ത ലെയറായിട്ട് ഈ അരി ഇടുക. നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ള ചോറ്, ബിരിയാണി ചോറ് ഇടുക. അത് വീണ്ടും അടുത്ത ലെയറായിട്ട് അതിൻ്റെ മേലെ ഇടാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ കിസ്മിസ് എല്ലാം ഫ്രൈ ചെയ്തതെല്ലാം അതിൻ്റെ മേലെ വെതറിയതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ കണ്ടോ നല്ല മണവും ഒക്കെ ആയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് നമ്മൾ ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഗ്രേവി എത്തുന്ന പോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെഡി. ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഒപ്പം തന്നെ 2-3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവോള ചേർക്കാം. ഇതിവിടെ ഞാൻ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോള എടുത്തിരിക്കുന്നത് നന്നായി ഇളക്കി നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇതിലിപ്പോൾ സവോള നല്ല ബ്രൗൺ കളർ വരണം കേട്ടോ. എന്നിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാൻ. കാരണം ബീഫ് റോസ്റ്റ് അല്ലേ, റോസ്റ്റ് ആയി കിട്ടുമ്പോൾ സവോളയൊന്നും കിട്ടാത്ത പോലെ നന്നായി ഇതെല്ലാം വഴണ്ട് കിട്ടണം കേട്ടോ. അതിന് എന്നിട്ട് വേണം നമ്മൾ മസാലകളും ബീഫൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതേ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം മുളക് പൊടി ചേർക്കുന്നത്, ഞാൻ ഇവിടെ ചതച്ച മുളകാണ് ചേർക്കുന്നത്. കാരണം ചതച്ച മുളക്, കുരുമുളക് പൊടി അതിൻ്റെയൊക്കെ ടേസ്റ്റാണ് കൂടുതലും എടുത്തു നിൽക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ്. അതിനുശേഷം ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി അതിൻ്റെ എല്ലാം പച്ചമണവും എല്ലാം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി ചെറുതായി അരിഞ്ഞത് നന്നായി യോജിപ്പിക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മസാലയും എല്ലാം ഇതും കൂടി ഇതിലേക്ക് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം.
മസാലകളെല്ലാം നന്നായി യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ രണ്ടര സ്പൂണാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ നല്ല എരിവൊക്കെ ആയിട്ട് ഉള്ളതല്ലേ, ടേസ്റ്റ് കൂടുക റോസ്റ്റ് ഒക്കെ ആകുമ്പോൾ. അതിനുശേഷം ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മസാലയും എല്ലാം കൂടി നന്നായി ഇതിലേക്കൊന്ന് ഇറക്കിക്കിട്ടും. എന്നിട്ട് നന്നായി ഇതെല്ലാം ഇളക്കി 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 യോജിപ്പിച്ച് കൊടുക്കാം. ഇതെപ്പോഴും ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല സിമ്മിലിട്ടതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാൻ. കാരണം നന്നായി സ്ലോയിലിട്ട് നന്നായി ഇളക്കി 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 വേണം ഈ റോസ്റ്റ് ഒന്ന് ശരിയാക്കിയെടുക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടി, അതായത് ചതച്ച മുളകാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ചതച്ച മുളകും ഒക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടുക. നല്ല എരിവും ഒക്കെ ആയിട്ട് വേണ്ടേ ബീഫ് റോസ്റ്റ് കഴിക്കാൻ തന്നെ. സ്ലോയിലിട്ട് നല്ല സിമ്മിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി ഇളക്കി വേണം റോസ്റ്റ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ എരിവിന് വേണ്ടി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായി ഇളക്കി 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 നല്ലോണം ബ്രൗൺ കളർ അല്ലെങ്കിൽ നല്ല ഡാർക്ക് കളറാക്കി കിട്ടണം. എന്നാലേ ഇതിൽ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്ത് ശരിക്കും അറിയാൻ തന്നെ പറ്റുള്ളൂ. അത്രയും ടേസ്റ്റാണ് ബീഫ് റോസ്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിരിക്കണം. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. മെഴുതിരി ഉറപ്പുതിരി.